Hi friends, welcome to my channel, The Rhythm of Life. In this video, we will see two-wheeler's engine oil change. So, we have a bike Yamaha FZS version 1 bike. So, we have the engine oil change and the oil filter change. So, that's why we have to look at it. We have 3 tools. One engine filter tool. And a filling cap open jayanulade, pinned a drain plug open jayanulade. Nane mutum moon tool and avishamulu. Nanavade or a combination player, or a tea spanner, or a ring spanner, and a moon tool on it to lade. Ningle tool select jayimbol, correct tools use and ceramica. Karna mind a bolt in a head dull and damage ikanyal, bolt a kit time prayasamana. So Nanavade or 8mm tea spanner on it to lade. This is the normal We will remove the drain. നിങ്ങൾക്ക് പഴയ ഓയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് കണ്ടെയ്നറിൽ നമുക്ക് കളക്ട് ചെയ്യാം ഓയിൽ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഫില്ലിംഗ് ക്യാപ്പ് ഓപ്പൺ ചെയ്തു നോക്കാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓയിൽ പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആകും Oil is dry and drop drop. So, now we will filter it. So, this is 8mm teaspooner. This is 3 screws. We will filter ഒരു സ്പ്രിംഗ് ലോഡ് കൂടിയാണ് വരിക ആ സ്പ്രിംഗ് ലോഡിലാണ് ഫിൽട്ടർ നമ്മൾ അകത്തേക്ക് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക മൂന്ന് സ്ക്രൂവിൽ ഒരു സ്ക്രൂ നീളം കൂടുതലും ബാക്കിയുള്ള രണ്ട് സ്ക്രൂ നീളം കുറവായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ ഫിൽട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഫുൾ ആയിട്ട് ക്ലോഗ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാം നമ്മൾ പുതിയ ഫിൽട്ടർ വണ്ടിയിൽ ഫിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വൃത്തിയാക്കുക കാരണം പഴയ ഓയിലിന്റെ പാർട്ടുകൾ അല്ലെങ്കിൽ മെറ്റൽ പീസസ് ചെറിയ ബർറുകൾ എല്ലാം കാണും സോ അതെല്ലാം നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്തിട്ട് വേണം പുതിയ ഫിൽട്ടർ ഫിറ്റ് ചെയ്യാൻ നമ്മൾ അഴിച്ച കവറിൽ ഓറിംഗ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഓയിൽ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓയിൽ ഏകദേശം ഫുൾ ആയിട്ട് തന്നെ ഡ്രെയിൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കണ്ടെയ്നർ എല്ലാം മാറ്റാം ഡ്രെയിൻ പ്ലഗ് ഫിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഡ്രെയിൻ പ്ലഗ് ബോൾട്ടിൻ്റെ മെറ്റലും ക്രാങ്ക് കേസിൻ്റെ മെറ്റലും വ്യത്യാസമുണ്ട് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാങ്ക് കേസ് തന്നെ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത് അലൂമിനിയം അലോയ് ആണ് നമ്മൾ ഇടുന്ന ബോൾട്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യാൻ ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നോർമലായിട്ട് ലീക്ക് ആവാത്ത രീതിയിൽ ടൈറ്റ് ചെയ്താലും മതിയാവും ഇനി നമുക്ക് പുതിയ ഫിൽട്ടർ ഫിറ്റ് ചെയ്യാം ഫിൽട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സ്പ്രിംഗിൻ്റെ പൊസിഷൻ പിന്നൊന്ന് നമ്മളിടുന്ന കവറിൻ്റെ പൊസിഷൻ ഈ രണ്ട് പൊസിഷനുമാണ് സോ സെൻറ്ററിൽ വരുന്ന പോലെ ഫിൽട്ടർ ഫിറ്റ് ചെയ്യുക അതുപോലെ തന്നെ കവറിൽ മാച്ച് ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന്
അല്ലെങ്കിൽ നമ്മൾ ഫിൽറ്റർ കറക്റ്റായിട്ട് അതിൽ ഫിറ്റ് ചെയ്യാൻ പാടായിരിക്കും. സോ അത് ചെക്ക് ചെയ്തതിന് ശേഷം ആ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുക. ഫിൽറ്റർ സ്പ്രിംഗ് ലോഡഡ് ആയതുകൊണ്ട് കുറച്ച് പ്രഷർ കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം വേണം സ്ക്രൂ ഇടാൻ. സ്ക്രൂ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീളമുള്ള സ്ക്രൂ ഏകദേശം വലത്തെ സൈഡിൽ താഴെയായിട്ടാണ് വരിക. അത് ഡയറക്റ്റായിട്ട് എൻജിനിൽ എൻഡ് വരെ പോയി മൗണ്ട് ആവുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് ഫസ്റ്റ് സ്ക്രൂ ഇടുക, ശേഷം ബാക്കിയുള്ള രണ്ട് സ്ക്രൂവും ഇട്ട് ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കവറ് ടൈറ്റ് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ജെൻറ്റഡായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം മെറ്റലിൻ്റെ വ്യത്യാസം കാരണം നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായി നമ്മൾ പുതിയ ഓയിൽ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്കൊരു ഫണൽ ആവശ്യമുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫണലാണ്. ഇത് ബോട്ടിൽ കട്ട് ചെയ്തിട്ടാണ്, കാരണം നമ്മുടെ ഗ്യാപ്പിലേക്ക് ഡയറക്റ്റായിട്ട് ബോട്ടിൽ നിന്ന് ഒഴിക്കാൻ ബുദ്ധിമുട്ടാവും. ഞാനിവിടെ എടുത്തിട്ട് ഓയിൽ 20W40 ഓയിലാണ്. ഇത് ഫോർ സ്ട്രോക്ക് ബൈക്കിന് വേണ്ടിയിട്ട് കാസ്ട്രോൾ ഇറക്കിയിട്ടുള്ള ഓയിലാണ്. ഇതിന് ഏകദേശം 320 രൂപ വരുന്നുണ്ട് മാർക്കറ്റിൽ. 900 ml ഓയിലാണ്. ഇനി നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാം. അടുത്തത് ഓയിൽ ലെവൽ ചെക്കിംഗ് ആണ്. അതിനുവേണ്ടി നമ്മുടെ ഡിപ്സ്റ്റിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഡിപ്സ്റ്റിക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഓറിങ് ഉണ്ടാവും, ആ ഓറിങ് മിസ്സാവാതെ നോക്കണം. ഓറിങ് മിസ്സായാലും എൻജിൻ ഓയിൽ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്സ്റ്റിക്ക് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ജെൻറ്റലായിട്ട് ടൈറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് ലെവൽ ചെക്ക് ചെയ്യുക. സാധാരണ ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇൻസെർട്ട് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, ആ ലെവൽ നോക്കുക. ഇതിൽ ലെവൽ കുറച്ച് അധികമായിട്ട് കാണിക്കുന്നുണ്ട്, കാരണം നമ്മൾ പുതിയ ഫിൽറ്ററാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എൻജിൻ റൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ലെവൽ കിട്ടുകയുള്ളൂ. അടുത്തതായി നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. മാനുഫാക്ചർ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഓരോ 2000 മുതൽ 2500 കിലോമീറ്ററിൽ നിങ്ങൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ 10,000 കിലോമീറ്ററിൽ അതിൻ്റെ എൻജിൻ ഓയിൽ ഫിൽറ്ററും. ലൂബ്രിക്കേഷൻ എൻജിൻ്റെ പെർഫോമൻസും എൻജിൻ്റെ മൈലേജും കൂട്ടാൻ വളരെയധികം ഉപകരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് ഡിപ്സ്റ്റിക്കിൻ്റെ മാർക്കിംഗ് നോക്കാം. മിനിമം ലെവൽ മാക്സിമം ലെവൽ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മളിപ്പോൾ ഫില്ല് ചെയ്തത് കറക്റ്റ് ലെവലിലാണ് ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.